പച്ചക്കറി കൃഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പ്രധാനപ്പെട്ട ഘടകം ഹൈടെക് കൃഷിയാണ്. ഹൈടെക് കൃഷി കൊണ്ടുവരുന്നതിൽ രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതും രണ്ട്, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതുമാണ്. ഹൈടെക് കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ പല കർഷകരും കേരളത്തിൽ ചെയ്തു വരുന്നു. ഇത് വ്യാപകമായി മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തു വരുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര മുതലായ സംസ്ഥാനങ്ങളിൽ ധാരാളം കർഷകർ ഹൈടെക് കൃഷിയെ ആശ്രയിച്ച് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ഈ വർഷം ആദ്യമായി ഡെമോൺസ്ട്രേഷൻ യൂണിറ്റുകൾ തുടങ്ങുക എന്നുള്ളതും അത് കഴിഞ്ഞ് ക്ലസ്റ്റർ അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഈ ഹൈടെക് കൃഷി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് വിഭാവന ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഹോർട്ടിക്കൾച്ചർ മിഷനും സംസ്ഥാന കൃഷി വകുപ്പും സംയുക്തമായി ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ തന്നെ ഡെമോൺസ്ട്രേഷൻ യൂണിറ്റുകൾ തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഹൈടെക് കൃഷി രണ്ട് രീതിയിൽ ചെയ്യാം, പോളി ഹൗസിനുള്ളിലും പിന്നെ തുറസായ കൃഷിയിടങ്ങളിലും. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഓപ്പൺ ഹൈടെക് കൃഷി രീതിയാണ്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലുള്ള ജെയിൻ ഇറിഗേഷൻ സിസ്റ്റംസ് എന്ന കമ്പനിയുടെ ഓഫീസ്. ഇതിനോട് ചേർന്ന് വിശാലമായ കൃഷിയിടത്തിൽ പലതരം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. അവയ്ക്ക് ഹൈടെക് കൃഷി രീതി നടപ്പിലാക്കി വൻ വിളവ് നേടുകയാണ് ഈ സ്ഥാപനം. വരൂ, ജെയിൻ ഫാമിലെ ഹൈടെക് കൃഷി രീതി നമുക്കൊന്ന് നേരിട്ട് കാണാം. ആനമലയുടെ മടിയിൽ മയങ്ങുന്ന പൊള്ളാച്ചി ഗ്രാമം. തമിഴകത്തിൻ്റെ ഈ ഹരിതസുന്ദരിയെ മുടിചീകി മിനുക്കാൻ കാറ്റിൻ്റെ കൈകളെത്തും. നല്ല മണ്ണും കാലാവസ്ഥയും അമരാവതി പുഴയിലെ വെള്ളവും ചേരുമ്പോൾ പൊള്ളാച്ചി വിളകൾക്ക് പോറ്റമ്മയാകും. പൊള്ളാച്ചിക്കടുത്തുള്ള എളയമറ്റൂർ ഗ്രാമത്തിലാണ് ജെയിൻ അഗ്രോ ഫാംസ്. 1200 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഓപ്പൺ ഹൈടെക് ഫാമാണിത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ജെയിൻ ഫാമിൽ ഒരു മാമ്പഴക്കാലം കൊടിയിറങ്ങുകയാണ്. മാമരമാണ് മാവ് എന്ന് കരുതുന്ന മലയാളികൾക്ക് ഈ മാന്തോട്ടം വേറിട്ട കാഴ്ചയാവും. ആകാശത്തേക്ക് വളർന്നു നിറയുന്ന മുത്തശ്ശി മാവുകൾ നമുക്കിവിടെ കാണാനാവില്ല. പകരം വട്ടത്തിൽ വെട്ടിയൊതുക്കിയ കുഞ്ഞു മാവുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരേക്കറിൽ പരമാവധി 50 മാവുകളാണ് തനിവിളയായി വളർത്താൻ കഴിയുന്നത്. എന്നാൽ ഈ ഫാമിൽ ഒരേക്കറിൽ 670 മുതൽ 1350 വരെ മാവുകളുള്ള പരീക്ഷണ തോട്ടങ്ങളുണ്ട്. 2006 നട്ട മാവുകൾക്ക് ഇപ്പോൾ 6 വയസ്സായി. മാമ്പഴങ്ങളുടെ നിറവിളവ് ചൊരിയാൻ ഈ കുള്ളൻ മരങ്ങൾക്കാവുമോ എന്ന സംശയം ആർക്കുമുണ്ടായേക്കും. എന്നാൽ കേട്ടോളൂ, ഒരേക്കറിൽ 8 ടൺ മാമ്പഴങ്ങളാണ് ഇവിടെ വിളവെടുക്കുന്നത്. അൽഫോൺസോ, രത്ന എന്നീ ഇനങ്ങളാണുള്ളത്. ഇന്ത്യയിൽ ഏറ്റവുമധികം പ്രചാരവും വാണിജ്യ പ്രാധാന്യവുമുള്ള മാമ്പഴ ഇനമാണ് അൽഫോൺസോ. വിളവെടുത്ത് 3 ആഴ്ച കേടുകൂടാതിരിക്കുന്ന അൽഫോൺസോ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാറുമുണ്ട്. ഇടത്തരം വലിപ്പമുള്ള മാമ്പഴത്തിന് വിളഞ്ഞു പഴുത്ത ചോളത്തിൻ്റെ സ്വർണ്ണ നിറമാണ്, മനം മയക്കുന്ന മധുരവും. കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന പാലക്കാട്ടെ മുതലമടയിലും അൽഫോൺസോ ഇനം സൂപ്പർ താരമാണ്. നമ്മുടെ നാട്ടിൽ ഏക്കറിന് 2 ടൺ വിളവ് തരുന്ന അൽഫോൺസോ ജെയിൻ ഫാംസിൽ 4 ഇരട്ടി മാമ്പഴങ്ങൾ ചൊരിയുന്നതിൻ്റെ രഹസ്യമെന്താണെന്ന് പരിശോധിക്കാം. അൽഫോൺസോ ഇനത്തിൻ്റെ ലക്ഷണയുക്തമായ ഒട്ടുതൈകളാണ് ജെയിൻ ഫാംസിൽ നടാൻ ഉപയോഗിക്കുന്നത്. അൾട്രാ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് രീതിയിലാണ് ഇവിടുത്തെ നടീൽ. മണ്ണിളക്കി വളം ചേർത്ത് പുഷ്ടിപ്പെടുത്തി തവാരണകൾ കോരിപ്പിടിച്ച ശേഷം മുകളിൽ പോളിത്തീൻ ഫിലിം വിരിക്കുന്നു. അടുത്തടുത്തുള്ള വാരങ്ങൾ തമ്മിൽ 3 മീറ്ററാണ് അകലം. ഓരോ വരിയിലും 2 മീറ്റർ അകലത്തിൽ
ഒട്ടുമാവിൻ തൈകൾ നടുന്നു. ജലസേചനത്തിനുള്ള ഡ്രിപ്പറുകളും ഇതോടൊപ്പം വിന്യസിക്കും. വെള്ളത്തോടൊപ്പം വളവും തുള്ളിനന സമ്പ്രദായത്തിലൂടെ തൈച്ചുവട്ടിലെത്തിക്കും. മാന്തൈകൾക്ക് അരമീറ്റർ പൊക്കമെത്തുമ്പോൾ തലപ്പ് നുള്ളിവിടും. ഇത് ശിഖരങ്ങൾ പൊട്ടി വളരുന്നതിന് സഹായിക്കും. 6 മാസം പ്രായമെത്തുമ്പോൾ കൊമ്പുകോതൽ നടത്തും. തുടർന്ന് 4 ശാഖകൾ വരെ വളരാൻ അനുവദിക്കും. വീണ്ടും 6 മാസം കഴിയുമ്പോൾ 1 പ്രൂണിംഗ് കൂടി നടത്തും. ദിവസേന വെള്ളവും ആഴ്ചയിലൊരിക്കൽ വളവും നൽകും. ശാസ്ത്രീയ പരിചരണങ്ങൾ മുറയ്ക്ക് നൽകുമ്പോൾ 2ാം വർഷം മാവ് പൂക്കും. വിളവെടുപ്പ് കഴിഞ്ഞാലുടനെ ശാഖകൾ കോതി ഒതുക്കും. രോഗബാധ തടയാൻ മുറിവിൽ ബോർഡോ കുഴമ്പോ കോപ്പർ ഓക്സിക്ലോറൈഡോ പുരട്ടും. ശാഖകൾക്കൊപ്പം വേരും പ്രൂൺ ചെയ്യണം. ടില്ലർ ഉപയോഗിച്ച് കിളച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. അടുത്ത മാമ്പഴക്കാലത്ത് എല്ലാ ശാഖകളും നിറഞ്ഞു പുഷ്പിക്കാൻ പ്രൂണിംഗ് സഹായിക്കും. പൂക്കൾ കൊഴിയാതിരിക്കാൻ NAA എന്ന ഹോർമോൺ നേർപ്പിച്ച് തളിക്കും. ഓരോ ശാഖയിലും 60 മാങ്ങകൾ വീതമേ വളരാൻ അനുവദിക്കുകയുള്ളൂ. ബാക്കി ഉണ്ണിമാങ്ങ പരുവത്തിൽ നുള്ളിക്കളയും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ജലസേചനം നിയന്ത്രിക്കുന്നതും നിറഞ്ഞു പൂക്കാൻ സഹായിക്കുമത്രേ. ഹൈടെക് രീതിയിലെ കൃഷിയും പരിചരണങ്ങളുമാണ് ജെയിൻ ഫാംസിൻ്റെ മാമ്പഴ സമൃദ്ധിക്ക് കാരണം. സാധാരണ ഫാർമേഴ്സിൻ്റെ ഇവിടെ കാണാൻ വരുന്നത് ഈ അൾട്രാ ഹൈ ഡെൻസിറ്റി മാംഗോ ചെയ്തിരിക്കുന്നത്. 1 ഏക്കറിൽ 40 മാംഗോ ആണ് സാധാരണ മാംഗോ മരങ്ങളാണ് സാധാരണ കൃഷി ചെയ്യാറ്. അത് മാറ്റി ഞങ്ങൾ 674 മരമാണ് കൃഷി ചെയ്യുന്നത്. അത് 3 മീറ്റർ ബൈ 2 മീറ്റർ സ്പേസിങ്ങിൽ. അതിൻ്റെ പ്രധാന ഇത് ആ മാംഗോവിനെ വി മേക്ക് ദം ടു ഫ്ലവർ ഓൺ ദി സെക്കൻഡ് ഇയർ. അത് അത് വേറെ ഇതിലെ കെമിക്കൽസ് ഇതൊന്നും ഉപയോഗിച്ചല്ല, മാംഗോ മരത്തിൻ്റെ ആ കനോപ്പി മാനേജ് ചെയ്തതും പിന്നെ അതിന് കൊടുക്കുന്ന ഫെർട്ടിഗേഷൻ ഇറിഗേഷൻ അതിനുള്ള വ്യത്യാസം വരത്തിലും സീസണലായിട്ട് ഞങ്ങളെല്ലാം ട്രെയിനിങ്ങും പ്രൂണിങ്ങും എന്തെല്ലാം നടത്തുന്നു ആ ഒരു വിധത്തിലാണ് ചെയ്തത്. ഞങ്ങൾ ആദ്യം അത് 2 വെറൈറ്റിയിൽ ചെയ്തു, വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഈ ടെക്നോളജിയുടെ ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ മാംഗോ സാധാരണ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ക്രോപ്പായിട്ടാണ് എല്ലാവരും കരുതായിരിക്കുന്നത്. ഒരു 15 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് മാംഗോയിൽ നിന്ന് ശരിക്കും ഫാർമേഴ്സ് നല്ലൊരു റിട്ടേൺ കിട്ടുന്നത്. അതും വളരെ കുറവ് ഈൽഡിലാണ് വരുന്നത്. സാറ മാംഗോ ആരും ഇറിഗേറ്റ് ചെയ്യാറില്ല, മാംഗോവിന് കറക്റ്റ് സമയത്ത് ഫെർട്ടിലൈസറൊന്നും കൊടുക്കാറില്ല. അതെല്ലാം മാറ്റിയെടുത്തിട്ട് മാംഗോ തന്നെ ഒരു ക്യാഷ് ക്രോപ്പ് എന്ന വിധത്തിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് ഫാർമേഴ്സിനോട് അട്രാക്റ്റീവ് ഒരു ടെക്നോളജിയാണ്. സാധാരണ 2-2.5 ടൺ 1 ഏക്കറിന് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയെടുത്ത് ഇപ്പം ഞങ്ങൾ 4ാം കൊല്ലമായിട്ട് പോലും അതിന് ഇപ്പോൾ 7.5 ടൺ 8 ടണ്ണാണ് ഞങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ജെയിൻ ഇറിഗേഷൻ സിസ്റ്റംസിലെ R&D വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഹൈടെക് കൃഷി പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഗവേഷണ വിഭാഗം തലവൻ മലയാളിയാണ് ഡോക്ടർ പി സോമൻ. കാർഷിക ശാസ്ത്രജ്ഞനായ ഇദ്ദേഹം പരീക്ഷണ ഫലങ്ങൾ കർഷകർക്ക് കണ്ടുപഠിക്കാനും പരിശീലിക്കുവാനുമുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫാമാണ്. കഴിഞ്ഞ ഒരു 20-25 വർഷമായി ജെയിൻ ഇങ്ങനെ ഓരോ ക്രോപ്പിനും ഹൈ ഈൽഡിനും ഹൈ ക്വാളിറ്റിയും കിട്ടാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഇൻപുട്ടിൽ ചേഞ്ച് വരുത്തി, പ്ലാന്റിങ് പാറ്റേണിൽ ചേഞ്ച് വരുത്തി, സോയില് അതുപോലുള്ള ക്ലൈമറ്റ് ഫാക്ടേഴ്സിലെല്ലാം വേരിയേഷൻ വരുത്തി ഹൈ ഈൽഡും ഹൈ ഇൻകം ഫോർ ദ ഫാർമർ ആ ഒബ്ജക്റ്റീവിലാണ് ഞങ്ങളുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്. പല ക്രോപ്പിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ബനാനയിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചിലതിൽ സീഡും അല്ലെങ്കിൽ സീഡ്ലിങ്ങും കൂടി അടക്കമുള്ള ടെക്നോളജികളാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാവ് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ട് ക്രോപ്പാണ്. ധാരാളം മലയാളി ഫാർമേഴ്സും ഇവിടെ വന്ന് ഇതെല്ലാം പഠിച്ചെടുക്കുന്നുണ്ട്.
ഈ പഴത്തോട്ടത്തിൽ ആദായ വിളകൾ ഇനിയും ഏറെയുണ്ട്. മാതളത്തിൽ ഈ ഇനം മൃദുല. കട്ടിയുള്ള ക്രീം തോടിനുള്ളിൽ ചുവന്ന അല്ലികൾ നിറയ്ക്കുന്ന ഇനം. മൃദുല മാതളത്തിന് 2.5 വയസ്സു പ്രായം. അൾട്രാ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് രീതിയിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 3 മടങ്ങ് മാതളക്കായകൾ വിളവെടുക്കാൻ കഴിയുന്നു. തുള്ളിനന ജലസേചന രീതിയാണിതിനും. അഗ്രമുകുളവും ശിഖരങ്ങളും കോതി ഒതുക്കുമ്പോൾ ശാഖകൾ കൂടുതലായി വളരുന്നു. മാതളമലരുകൾ ഏറെ വിരിയുന്നു. ഫലമോ കൈനിറയെ വിളവും. നെല്ലിമരങ്ങൾ 500,000-ഓളമുണ്ട്. ശാഖകളിൽ മുഴുത്ത നെല്ലിക്കായകൾ തൂങ്ങിയാടുന്നു. NE7 എന്ന ഇനമാണ്. 4.5 മീറ്റർ അകലത്തിൽ നിൽക്കുന്ന നെല്ലിമരങ്ങൾക്ക് 7 വയസ്സു പ്രായമെത്തി. തുള്ളിനനയ്ക്കുള്ള സംവിധാനം നെല്ലിമരച്ചോട്ടിലും എത്തുന്നു. എല്ലാ കാലത്തും നിറഞ്ഞു കായ്ക്കും എന്നതാണ് ഈ ഇനത്തിൻ്റെ പ്രത്യേകത. മധ്യകേരളത്തിലെ അടുക്കളയിലേക്ക് മാത്രമല്ല ആയുർവേദ ഔഷധശാലകളിലേക്കും ഈ നെല്ലിക്കായകൾ യാത്രയാകുന്നുണ്ട്. നെല്ലിത്തോട്ടത്തിൽ കള വളർച്ച തടയാറില്ല. ഇതിൻ്റെ ചുമതലക്കാർ എത്തുന്നതേയുള്ളൂ. ആട്ടിൻപറ്റങ്ങളെ നെല്ലിത്തോപ്പിൽ മേയാൻ വിടുമ്പോൾ കള വളർച്ച നിയന്ത്രിക്കാനാവും. ഒപ്പം ആട്ടിൻ കാഷ്ടവും മൂത്രവും മണ്ണിൻ്റെ വളക്കൂറ് കൂട്ടുകയും ചെയ്യും. കരിമ്പിൻ്റെ മുന്തിയ ഇനം തമിഴ്നാട് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തതാണ്. 50 ഏക്കറിൽ കൃഷി ചെയ്യുന്ന കരിമ്പ് വെട്ടി നല്ലൊരു ശതമാനം പഞ്ചസാര ഫാക്ടറികളിലേക്കാണ് വിടുന്നത്. ശർക്കര നിർമ്മിക്കുന്ന ആലകൾക്കും ഇതിൻ്റെ ഷെയർ എത്തും. പൊള്ളാച്ചി ശർക്കര പേരുകേട്ടതാണല്ലോ. കരിമ്പിൻ തോട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫാമിലൊരുക്കിയ ജലസേചന വളപ്രയോഗ സങ്കേതങ്ങൾ ഡോക്ടർ സോമൻ വിശദീകരിച്ചു. അമരാവതി പുഴയിലെ വെള്ളം പമ്പ് ചെയ്ത് വലിയ കുളങ്ങളിൽ സംഭരിക്കുകയാണ്. 10 പറമ്പിലെങ്ങും വിന്യസിച്ചിട്ടുള്ള ഡ്രിപ്പർ പൈപ്പ് ലൈനുകൾ വഴി വെള്ളം ചെടിച്ചുവട്ടിലെത്തിക്കും. ആവശ്യപ്രകാരമുള്ള രാസവളങ്ങളും വെള്ളത്തിൽ ലയിപ്പിച്ച് ഒപ്പം നൽകും. നനയ്ക്കാനും വളമിടാനും കൂലി ചെലവ് ഒഴിവാക്കാൻ ഈ രീതി സഹായിക്കുന്നു. കൃഷി ചെലവ് കുറയ്ക്കുന്നത് ആദായം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുമല്ലോ. ചെറുനാരകം ഈ ഫാമിലെ പുതിയ അതിഥിയാണ്. പൊള്ളാച്ചിയിലെ മണ്ണ് നാരകത്തിനിഷ്ടമാവുമോ എന്ന പരീക്ഷണം ശുഭപ്രതീക്ഷ പകരുകയാണെന്ന് ഡോക്ടർ സോമൻ പറയുന്നു. കശുമാവിൻ്റെ ഹൈടെക് കൃഷിയിടവും ഞങ്ങൾ കണ്ടു. ഉള്ളാൽ എന്ന ഇനമാണ്. ഇപ്പോൾ സീസണല്ല. മൂന്ന് വർഷം പ്രായമുള്ള മരങ്ങൾ ഒക്ടോബർ മാസത്തിൽ ശിഖരം നിറഞ്ഞു പൂക്കും. കശുമാവിനെ കാശുമാവാക്കി വളർത്താനും ഹൈടെക് കൃഷിയിൽ സാധിക്കും എന്നർത്ഥം. പേര അടുപ്പിച്ച് നടുമ്പോൾ 1 ഏക്കറിൽ 2,000 മരങ്ങൾ വളർത്താം. നന, വളപ്രയോഗം, പ്രൂണിംഗ് തുടങ്ങിയ പരിചരണങ്ങളിലൂടെ മികച്ച വിളവും നേടാം. പൊള്ളാച്ചി തെങ്ങുകൃഷിക്കും പേരുകേട്ട നാടാണ്. നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമതയിൽ തമിഴ്നാടിനെ 1-ാം സ്ഥാനത്തെത്തിക്കുന്നതിൽ പൊള്ളാച്ചി തൻ്റേതായ പങ്കുവഹിച്ചു. ഓപ്പൺ ഹൈടെക് രീതിയിൽ നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പരീക്ഷണങ്ങളും ജെയിൻ ഫാംസിൽ നടക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ആണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഹൈടെക് ഫാമിങ്ങിൽ പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ച് ചെയ്യുന്നത്. അതിൽ ഈ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, പ്ലാന്റ് പോപ്പുലേഷൻ, അക്കോമഡേഷൻ ടു ദ സ്പേസ്, ഇതെല്ലാം ഇരിക്കുന്ന ഇതും. പിന്നെ വേറെ അതിൻ്റെ ബ്രാഞ്ചാണ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ, ഗ്രീൻ ഹൗസിലും ഷെയ്ഡ് ഹൗസിലും ചെയ്യുന്ന കൾട്ടിവേഷൻ. അതിനെല്ലാം ഞങ്ങൾ എക്സാമ്പിൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും ഞങ്ങൾ കളക്റ്റീവായിട്ട്, എൻ്റെ മാത്രമല്ല, കളക്റ്റീവായിട്ടുള്ള ജെയിൻ ഇറിഗേഷൻ്റെ നോളജ് ഇസ് വെരി വാസ്റ്റ്.
ആ നോളജ് ഞങ്ങൾ എപ്പോഴും ആരുമായിട്ടും ഷെയർ ചെയ്യാൻ തയ്യാറാണ്. പോളി ഹൗസിലെ ഹൈടെക് കൃഷി നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. കേരളത്തിന് പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടാൻ ഇത് സഹായിക്കും. അതേസമയം ഗ്രീൻ ഹൗസിനുള്ളിൽ വളർത്താനാവാത്ത വിളകളും നമുക്കുണ്ട്. ഇവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഓപ്പൺ ഹൈടെക് കൃഷി രീതിയും നാം അനുവർത്തിക്കണം. അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ, അകലം കുറച്ചുള്ള നടീൽ, കാര്യക്ഷമമായ നനയും വളപ്രയോഗവും, കൃത്യമായ പ്രൂണിംഗ്, യഥാസമയമുള്ള സസ്യസംരക്ഷണം, ഈ കൃഷിമുറകൾ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ പറമ്പുകളെ ഹൈടെക് കൃഷിയിടങ്ങളാക്കി മാറ്റാം. ഇത് തെളിയിക്കുകയാണ് ജെയിൻ ഫാംസ്. ഓപ്പൺ ഹൈടെക് കൃഷിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടുക. ഡോക്ടർ പി സോമൻ, സീനിയർ വൈസ് പ്രസിഡന്റ്, ജെയിൻ ഇറിഗേഷൻ സിസ്റ്റംസ്. ഫോൺ 09443315947. ഇമെയിൽ dr.soman@jains.com. ജെയിൻ ഫാമിലെ ഓപ്പൺ ഹൈടെക് കൃഷി രീതി കണ്ടല്ലോ. നമ്മുടെ വീടിൻ്റെ ഭംഗി കാണാൻ അടുത്ത വീട്ടിൽ നിന്ന് നോക്കണം എന്നൊരു ചൊല്ലുണ്ട്. കേരളത്തിലെ ഹൈടെക് കൃഷി രീതി എവിടെ നിൽക്കുന്നു എന്നറിയാൻ ജെയിൻ ഫാമുമായി ഒരു താരതമ്യ പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്നുറപ്പാണ്, ഭക്ഷ്യസുരക്ഷയും സ്വയം പര്യാപ്തതയും കൈവരിക്കാൻ കാർഷിക മേഖലയിൽ നമ്മൾ ഹൈടെക് കൃഷി രീതി അനുവർത്തിക്കേണ്ടത് അനിവാര്യമാണ്.